ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ നേരുകയാണ്. ഈസ്റ്റർ ആശംസയോടൊപ്പം തന്നെ ഈ വീക്കെൻഡിലെ ഒരടിപൊളി വിശേഷവുമായിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നാൽ പിന്നെ നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ അല്ലേ. അങ്ങനെ വനജയുടെ അസുഖം അറിഞ്ഞ് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് സ്വപ്നയും വിജയും. ദൈവമേ, സത്യത്തിൽ വനജയ്ക്ക് ക്യാൻസർ തന്നെയാണോ? ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ പാവം. എന്നിട്ടും നമ്മളോട് നുണ പറഞ്ഞു അല്ലേ വിജയ്? അതേ സ്വപ്ന, എനിക്കും ഇത് സഹിക്കാൻ പറ്റുന്നില്ല. ദൈവമേ, വനജയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ കുഞ്ഞിൻ്റെ കാര്യം അതൊന്ന് ആലോചിച്ച് നോക്ക്. പാവം, ദൈവത്തിന് മുന്നേ ചെന്ന് പ്രാർത്ഥിക്കുക. വിജയ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇനി ഇത് നുണയായിരിക്കോ? ഏയ്, കുഞ്ഞുങ്ങൾ നുണ പറയില്ല സ്വപ്ന, കുഞ്ഞിനോട് മാത്രമായിട്ട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ആ കൊച്ചെങ്ങനെ ഇതറിയാനാ എന്നൊക്കെ പറഞ്ഞ് വിജയും അകത്തേക്ക് പോവുകയാണ്. അതേസമയം സ്വപ്ന നന്നായിട്ട് ആലോചിക്കുക. ദൈവമേ, ഭഗവാനെ, ഒരാപത്ത് സംഭവിക്കാതിരിക്കട്ടെ. വനജ ഒരു നല്ല സ്ത്രീയാ, അവരെ ആ കുഞ്ഞിൽ നിന്നും അകറ്റാതെ കാത്തുകൊള്ളണേ എന്നൊക്കെ പറഞ്ഞ് നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അമ്മച്ചിയാണ്. അമ്മച്ചി പേപ്പാറ ഗൗതമനടുത്തേക്ക് ചെല്ലുക. കാരണം പേപ്പാറ ഭീഷണി മുഴക്കിയിരിക്കുകയാണല്ലോ. എന്താന്നല്ലേ, എ വി ഫുഡ്സിന് എതിരായിട്ട് അമ്മച്ചിസ് തുടങ്ങാൻ പാടില്ല എന്ന്. അത് പറയാൻ നീ ആരാടാ എന്ന മട്ടിലാണ് അമ്മച്ചിയുടെ ചെന്നിക്കൽ. അത് മാത്രമല്ല, തൻ്റെ ചെറുക്കനെ, അതായത് റീത്തമോള് കെട്ടാൻ പോയ ചെറുക്കനെയാണ് കുടുക്കിയിരിക്കുന്നത്, ഡെൻസനെ. എല്ലാം കൂടെ ചേർത്ത് അമ്മച്ചി മനസ്സിൽ ഒരുപാട് ദേഷ്യവും കടുത്തതും എന്താ പറയുക, കടുപ്പിച്ച് വെച്ചിരിക്കുക. പേപ്പറേ കയ്യിൽ കിട്ടിയാൽ വെടിവെച്ച് ചുട്ടു തിന്നും, അത്രയ്ക്ക് ദേഷ്യമുണ്ട് അമ്മച്ചിക്ക്. ഇതേ സമയം എല്ലാവരും കൂടെ അമ്മച്ചി ആ പേപ്പറിൻ്റെ അടുത്തെത്തിയപ്പോൾ ആനന്ദവർമ്മയൊക്കൊന്ന് പേടിച്ചു. എന്താ അമ്മച്ചി കാര്യം? എനിക്കേ ലവനെ ഒന്ന് കാണണം. എവനെ? ആ ഗൗതമനെ. അവനെ ഞാൻ നോക്കട്ടെ, ഒന്ന് അടക്കാൻ പറ്റുമെന്ന് എന്നൊക്കെ പറഞ്ഞ് അമ്മച്ചി നേരെ മുകളിലേക്ക് പോവുക. ഇതേസമയം നമ്മുടെ കണ്മണിയും ദേവയും ആനന്ദവർമ്മയെ സുശീലമ്മയെ ആശ്വസിപ്പിക്കുകയാണ്. അമ്മ അച്ഛ പേടിക്കണ്ട, അവർ അമ്മച്ചി എന്തായാലും പോയൊന്ന് സംസാരിക്കട്ടെ. അല്ലെങ്കിലും ഗൗതമന് ഇത്തിരി അഹങ്കാരം കൂടുതലാണ്, കണ്ടില്ലേ, എല്ലാവരെയും വേദനിപ്പിക്കുക. ഞങ്ങളോട് അമ്മച്ചിസ് തുടങ്ങാൻ പാടില്ലാന്ന് പറയാൻ അയാൾ ആരാ? ഞങ്ങൾ തുടങ്ങിയിരിക്കും. അതിനാരെതിരെ നിന്നാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല അമ്മ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുശീലാമ്മയോടൊക്കെ പറയുകയാണ്. ഇതേ സമയം അമ്മച്ചി ഗൗതമൻ്റെയും അനന്യയുടെയും മുറിക്കടുത്തെത്തി കഥകിൽ തട്ടി, നോക്കടി മോളെ ആരാണെന്ന്, ആ സാധനങ്ങൾ വല്ലതായിരിക്കും എന്നും പറയുമ്പോഴേക്കും നമ്മുടെ അനന്യ കഥക തുറന്നു. കഥക തുറന്നതും അനന്യ പേടിച്ചു പോയി. പക്ഷേ ആ പേടി മനസ്സിൽ മുഖത്ത് കാണിക്കാതെ മനസ്സിൽ മാത്രം വെച്ചുകൊണ്ട് നമ്മുടെ അനന്യ, ഓ എന്താണാവോ അമ്മച്ചീസ് ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എന്നും. ഇത് കേട്ടതും നമ്മുടെ അമ്മച്ചിക്ക്, അതേ നിന്റെ തന്ത ഇവിടെ ഇല്ലേ, എനിക്ക് അയാളെ ഒന്ന് കാണണം എന്നും. അത് കേട്ടത് നിങ്ങളെന്തിനാ എൻ്റെ അച്ഛനെ കാണണേ? അതേ ഞാൻ അയാളോട് പറഞ്ഞോളാം, എന്തായാലും നിന്നോടും കുറച്ച് പറയാനുണ്ട് എന്നും പറഞ്ഞ് അമ്മച്ചി നേരെ അകത്തേക്ക് ചെന്നു. ആ ഇതാര്? അമ്മച്ചിയോ? വാ 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 എന്നും. പേപ്പറ ഡോ നിർത്തണോ, താൻ എൻ്റെ കൊച്ചുങ്ങളെ പേടിപ്പിച്ചു എന്നറിഞ്ഞു, അമ്മച്ചീസ് നടത്തിയ താൻ എന്നാ ചെയ്യോടോ എന്നും അമ്മച്ചിയുടെ ചോദ്യം. ഇത് കേട്ടതും എൻ്റെ പൊന്നമ്മച്ചി, ഞാൻ ഒന്നും ചെയ്യില്ല, പക്ഷേ എ വി ഫുഡ്സിന് അത് കുറച്ചിലാവുന്നേ ഞാൻ പറഞ്ഞുള്ളൂ. കാരണം എ വി ഫുഡ്സ് ഇവിടുത്തെ ഈ കുടുംബത്തിൻ്റെതല്ലയോ, അതുകൊണ്ട് ആ ഫുഡ്സിനെ തകർത്തുകൊണ്ട് അമ്മച്ചീസ് തുടങ്ങിയ അത് ശരിയല്ലല്ലോ അമ്മച്ചി. അത് ശരിയല്ല എന്ന് നീയാണോടാ തീരുമാനിക്കുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ കുട്ടികൾക്ക് എന്തെങ്കിലും മനസമാധാനം ഇല്ലാണ്ടാക്കാനാണ് നിൻ്റെ വിചാരമെങ്കിൽ അത് നടക്കില്ല. ഈ പന്നന്തോട്ടത്തിൽ എലിസബത്താ പറയുന്നേ. അയ്യോ അച്ഛ, ഇവരുടെ ഒരു വർത്തമാനം കേട്ടോ, എന്ത് പറഞ്ഞാലും പന്നന്തോട്ടത്തിൽ എലിസബത്ത്, പന്നന്തോട്ടത്തിൽ എലിസബത്ത്. അതെ, നിങ്ങൾക്ക് കൊമ്പുണ്ടോ? അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ആരാ? കുറേ നാളായല്ലോ പനന്തോട്ടത്തിൽ എലിസബത്ത് എന്നും പറഞ്ഞ് ഞങ്ങളെയൊക്കെ പേടിപ്പിക്കാൻ നടക്കുന്നത്. തളെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ എൻ്റെ അച്ഛനെയും ഭീഷണിപ്പെടുത്താനും പേടിപ്പിക്കാനും നിങ്ങൾ വന്നാലുണ്ടല്ലോ, നിങ്ങൾ വിവരം അറിയും. ഓ അങ്ങോട്ട് മാറി നിൽക്കടി, നീയൊന്നും എൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കാനായിട്ടില്ല. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പെങ്കൊച്ചെ, നീ ഒരു പെങ്കൊച്ചായതുകൊണ്ട് മാത്രം നിന്നെ വെറുതെ വിടുന്നേ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്നെ മൂക്കി കയറ്റോ? അതേടി കയറ്റും. അപ്പോൾ നമ്മുടെ പേപ്പാറ, എൻ്റെ മോളെ വേണ്ട വിട്ടേക്ക്, എന്തിനാ വയസ്സായവരോട് വെറുതെ തർക്കിക്കുന്നേ, അവരെന്താന്ന് വെച്ചാൽ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിക്കോട്ടെ. എടാപ്പ ഗൗതമ, ഈ എലിസബത്തെ അങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന വ്യക്തിയല്ല, പറഞ്ഞാ പറഞ്ഞത് ചെയ്യുന്ന കൂട്ടത്തിലുള്ളവളാ. അതുകൊണ്ട് തന്നെ താൻ എൻ്റെ തോക്കിന് പണിയുണ്ടാക്കരുത്.
അയ്യടാ ഇവരുടെ ഒരു തോക്ക്, എന്ത് പറഞ്ഞാലും അവരുടെ ഒരു തോക്ക്. തോക്കുകൊണ്ട് നിങ്ങളെന്താ ഞങ്ങളെ കൊല്ലോ? അതേടി കൊല്ലേണ്ടി വന്ന കൊല്ലും, എന്നാ നിങ്ങൾ കൊല്ല് കാണട്ടെ എന്നും അനന്യ അമ്മച്ചിയെ വെല്ലുവിളിക്കാതെ അമ്മച്ചിയോടാ കളി. അമ്മച്ചി ഇടുപ്പിൽ വെച്ചിരുന്ന ആ തോക്കെടുത്ത് നേരെ പേപ്പാറയ്ക്ക് നേരെ ചൂണ്ടുകയാണ്. അത് ചൂണ്ടിയത് പേപ്പാറയെ അനന്യ ഒന്ന് പേടിച്ചു. ദൈവമേ തള്ള ചുട്ട് കളയോ എന്ന് പറഞ്ഞ് അനന്യയുടെ നിപ്പ്. പേപ്പാറ അമ്മച്ചി വേണ്ട വെറുതെ കളിക്കല്ലേ. ദേ എന്നോട് എതിർത്ത് സംസാരിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് അറിയാമോ എന്നും പറഞ്ഞ് ഒരൊറ്റ വെടിവെക്കൽ ശബ്ദം കേട്ടതും പേപ്പാറ ബോധം കിട്ടു. ആകെ പേടിച്ചു വരച്ചു. പക്ഷേ വെടി നമ്മുടെ പേപ്പാറയുടെ കയ്യിലിരുന്ന ഗ്ലാസ്സിലാണ് കൊണ്ടത്, അതുകൊണ്ട് പേപ്പാറ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. ഇതേസമയം താഴെ ഇരുന്നവരൊക്കെ ഓടി വരികയാണ് എന്താണെന്നറിയാതെ. എന്നിട്ടും ഗൗതമൻ അവസാനിപ്പിച്ചില്ല, കളി തുടങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അമ്മച്ചി വാണിംഗ് ചെയ്തിട്ട് പോയി, ഇത് ഈ ഗ്ലാസ്സിലാണ് കൊണ്ടത്, ഇതൊരു വാണിംഗ് മാത്രമാണ്. എന്നാ അടുത്തത് നിന്റെ നെഞ്ചത്തായിരിക്കും ഗൗതമ ഞാൻ നിറയൊഴിക്കാൻ പോകുന്നത്. ഇനിയും നീ എൻ്റെ പിള്ളേരുടെ പിന്നാലെ നടക്കുന്നത് വിട്ടേക്ക് എന്നും പറഞ്ഞിട്ട് അമ്മച്ചി പോയി കഴിഞ്ഞതും അനന്യ അച്ഛനോട് പറയാ, അച്ഛാ ആ വെടിയെങ്ങാനും അച്ഛൻ്റെ നെഞ്ചത്ത് കൊണ്ടിരുന്നെങ്കിലോ? ഏയ് അവരങ്ങനെയൊന്നും വെടിവെക്കില്ലടി, ഇതൊക്കെ ഭീഷണിപ്പെടുത്തൽ മാത്രമാ. അവരെന്തായാലും തോക്ക് കൊണ്ടൊന്ന് പേടിപ്പിച്ചതാ. പക്ഷേ എന്നാലും നമ്മൾ അടങ്ങാൻ പാടില്ല, നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. ആ അമ്മച്ചീസ് തുടങ്ങാൻ ദേവയെയോ കൺമണിയെയോ സമ്മതിക്കരുത്. മനസ്സിലായോ മോളെ? മനസ്സിലായ അച്ഛാ, മനസ്സിലായി. അതിനെന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്യും, ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ രണ്ടുപേരും സംസാരിക്കണതെ. ഇതേസമയം പിന്നീട് സച്ചിനെയും ഗൗതമനെയുമാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും വീണ്ടും കണ്ടുമുട്ടുകയാണ്. എടാ സച്ചിനെ, നമ്മൾ കുരുക്കിയിരിക്കുന്നത് ചെറിയ കുരുക്കൊന്നുമല്ല. നിന്റെ ചേട്ടൻ ടെൻഷൻ, അവനിനി ജീവപര്യന്തം കിട്ടുമെന്നാണ് എനിക്ക് തോന്നേ. കാരണം പൊന്നച്ഛനെ കാണാനില്ലല്ലോ, അതാണ് നമ്മുടെ കയ്യിലെ ഏറ്റവും വലിയ കച്ചിത്തുരുമ്പ്. അതെ ഗൗതമൻ സാറേ, എന്തായാലും പൊന്നച്ഛൻ അത്ര പെട്ടെന്ന് വെളിയിലേക്ക് ഇനി വരാൻ പോകുന്നില്ല. കാരണം പൂട്ടിയിട്ടിരിക്കുന്നത് ഞാനല്ലേ. അയാൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാടാ എന്നൊക്കെ പറഞ്ഞ് പേപ്പാറ ഉപദേശിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതേസമയം ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല, ഡെൻസൻ ചേട്ടനെ കൊടുക്കാൻ നോക്കിയ ആ ചതിയന്മാരെ എങ്ങനെയെങ്കിലും കണ്ടെത്തിയേ പറ്റൂ. റീത്തയും കൂട്ടരും, അതായത് റീത്തയും സിയയും പിന്നെ അവരുടെ കൂടെയുള്ള പോലീസുകാരും ഒരു പ്ലാനിട്ടു. അതിൽ ദേവയും രവിയും പിന്നെ വിജയും കൈകോർത്തു. അവർ മൂന്ന് പേരും വെള്ളയും വെള്ളയും ഡ്രസ്സൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് വരികയാണ്. അങ്ങനെ വിജയും ഗൗതമനും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ വീട്ടിലേക്ക് അവരെങ്ങനെയോ തേടി പിടിച്ചെത്തി. ആ അന്വേഷിച്ചത് എങ്ങനെയാണെന്നും കണ്ടെത്തിയത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ വീക്കെൻഡിൽ പറഞ്ഞിരുന്നാണ്. അങ്ങനെ അവരെത്തിയതും ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൊള്ളാലോടോ സച്ചിനെ, സ്വന്തം ചേട്ടനെ തന്നെ കുടുക്കിയിട്ട് വേണോ നിന്റെ ഈ സന്തോഷം എന്നും നമ്മുടെ ദേവയുടെ ചോദ്യം. അത് കേട്ടതും സച്ചിൻ ഞെട്ടിപ്പോയി. തിരിഞ്ഞു നോക്കിയതും ദേവ, പിന്നിൽ രവി, അത് കഴിഞ്ഞ് വിജയ്. ഇതെന്താ നിങ്ങളെങ്ങനെ ഇവിടെ എത്തിയത്? അതൊക്കെ പറയാം. എവിടെയാടാ പൊന്നച്ഛനെ ഒളിച്ചു വെച്ചിരിക്കുന്നത് എന്നും ചോദിക്കുകയാണ്. പൊന്നച്ഛനോ? ഏത് പൊന്നച്ഛൻ എന്നും നമ്മുടെ സച്ചിൻ. ഇത് കേട്ടതും സത്യം പറഞ്ഞ മോനെ, നിനക്കിനി രക്ഷയില്ല, നീ ഞങ്ങളുടെ വലയിൽ അകപ്പെട്ടു കഴിഞ്ഞു. ഇനി നിനക്ക് എന്തൊക്കെ കള്ളം പറഞ്ഞും ഒളിക്കാൻ പറ്റില്ല. ദേ സച്ചിൻ, നിനക്കിനിയും ജീവിതം മുന്നോട്ട് കിടക്കുക. ഗൗതമനിനി വയസ്സായി, അയാളിനി എത്ര കാലം ജീവിക്കുമെന്ന് പോലും നമുക്കറിയില്ല. അതുകൊണ്ട് നീ നിന്റെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് നിനക്ക് വിശ്വാസമെങ്കിൽ, നിനക്ക് അതാണ് മനസ്സിലാഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും പൊന്നച്ഛനെ കാണിച്ചു തന്നോ, ഇല്ലെങ്കിൽ നീ വിവരം അറിയും മോനെ എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ടത് എനിക്കറിയില്ല, പൊന്നച്ഛൻ ആരാണെന്നോ ഡെൻസൻ ചേട്ടൻ എന്താ സംഭവിച്ചെന്ന് പോലും എനിക്കറിയില്ല. ചേ നിർത്തടാ, എന്ത് സംഭവിച്ചു എന്ന് നിനക്കറിയില്ലെന്നോ? ഞങ്ങൾ ആ പൊന്നച്ഛനെയും പൊക്കിയിട്ട് തന്നെയാണ് വരുന്നത്. അയാള് ഒളിഞ്ഞിരുന്ന താവളവും അയാൾ കടന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നതും ഒക്കെ ഞങ്ങൾ കേട്ടടാ. അയാളെ കയ്യോടെ പൊക്കിയിട്ടുണ്ട്. ഇനി നിനക്ക് രക്ഷയില്ല സച്ചിനെ. ഗൗതമനങ്ങളെ, നിങ്ങൾ ഒരുപാട് ഞങ്ങളുടെ കുടുംബത്തിൽ കയറി കളിച്ചു. ഇനി ആ കളിയൊന്നും വേണ്ട, അതൊക്കെ അങ്ങോട്ട് അവസാനിപ്പിച്ചേരെ. അപ്പോ ഗൗതമനൊന്ന് പൊട്ടിച്ചിരിച്ചു. ഇല്ലടാ, ഇല്ല, ഞാൻ അവസാനിപ്പിക്കില്ല. ഇനിയും ഞാൻ കളി തുടങ്ങും. നിന്നെയും നിന്റെ കുടുംബത്തെയും ഞാൻ നശിപ്പിക്കും, കുളം തോണ്ടും എന്നൊക്കെ പറയുകയാണ്. അത് കേട്ടതും സച്ചിന് ചിരിക്കുക. എന്നെ വേണ്ടാത്ത ആ റീത്ത കുര്യനെ എൻ്റെ ചേട്ടനും വേണ്ട, മനസ്സിലായോ? എൻ്റെ ഏട്ടൻ ഒരുപക്ഷെ അവരെ കല്യാണം കഴിക്കില്ല എന്ന് എൻ്റെ മുൻപിൽ സമ്മതിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ചേട്ടനെ കൊടുക്കാൻ ശ്രമിക്കില്ലായിരുന്നു. എന്നാ വാശി പിടിച്ചു? കൊച്ചുകുട്ടികൾ കോലുമിട്ടായിക്ക് വാശി പിടിക്കില്ലേ? അതുപോലെ അതുകൊണ്ട് എനിക്ക് ദേഷ്യം കയറിയത്. അവിടെ ഇരുന്നതെല്ലാം ഞാൻ എൻ്റെ ചേട്ടൻ്റെ തലയിൽ കെട്ടിവെച്ച് അവസാനം കയ്യിൽ കിട്ടിയ പൊന്നച്ഛനെയും കൂട്ടി ഞാൻ മുങ്ങിയത്. എന്തായാലും നിനക്കൊന്നും എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ലടാ. എന്തൊക്കെ പറഞ്ഞാലും പൊന്നച്ഛനെ, അയാൾ നിൻ്റെ എൻ്റെ ചേട്ടൻ്റെ പേരേ പറയും. മോനെ സച്ചിനെ, നിനക്ക് തെറ്റി.
എന്തൊക്കെ ചെയ്താലും കർത്താവ് അല്ല ദൈവം ഒരാൾ മുകളിലുണ്ട്. അമ്മച്ചിയും പറയാറുണ്ട് കർത്താവുണ്ട് കർത്താവുണ്ടെന്ന്. അതുകൊണ്ടാ കർത്താവ് എന്ന് പറഞ്ഞത്. അതെ, ആ കർത്താവ് ഉണ്ടടാ, ദൈവം ഉണ്ടടാ, എല്ലാവരും ഒരുമിച്ചുള്ളത് കൊണ്ടാ ഇന്ന് പൊന്നച്ചനെ ഞങ്ങളുടെ കണ്ണിൽ കണ്ടത്. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഡെൻസൺ ചേട്ടനെ ഞങ്ങൾ രക്ഷിച്ചിരിക്കും, മറിച്ച് തെറ്റ് ചെയ്ത നിങ്ങൾ രണ്ടുപേർക്കും ശിക്ഷ മേടിച്ചു തരികയും ചെയ്യും. എന്നാ നീ ചെവി നുള്ളിക്കോ ദേവാ, നീ തുടങ്ങാൻ പോകുന്ന അമ്മച്ചീസ് ഞങ്ങൾ നശിപ്പിക്കും, അത് തുറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ലടാ എന്നും തറപ്പിച്ച് പറയുകയാണ് ഇത് കേട്ടത് നമ്മുടെ ദേവ. നമുക്ക് കാണാം എന്നും. അപ്പോ നമ്മുടെ സച്ചിൻ, കാണാടാ കാണാം. അത് മാത്രമല്ല, ഡെൻസൺ ചേട്ടനെ ജയിലിൽ നിറക്കുന്നത് എങ്ങനെയാണെന്നും നമുക്ക് കാണാം എന്നും പറയുകയാണ്. അപ്പം മുകളിൽ നിന്ന് ഞാൻ കാണിച്ചു തരാടാ എന്നൊരു ശബ്ദം. ആ ശബ്ദം കേട്ടതും പേപ്പാറയും നമ്മുടെ സച്ചിനും മുകളിലേക്ക് നോക്കുകയാണ്. നോക്കിയവരുടെ മുഖത്തൊക്കെ വേർത്തൊഴുകാൻ തുടങ്ങി. അതെ, വരുന്നത് ഇത്രയും നാളും കാക്കിയില്ലാതെ കണ്ട റീത്തയല്ല കാക്കിയിട്ട യൂണിഫോമിൽ ആരെയും ഇടിച്ചു തകർക്കാൻ കഴിയുന്ന റീത്ത മേടത്തെയാണ്. റീത്തയെ കണ്ടതും ഡെൻസൺ എന്താ പറയുക, പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി, മുട്ടുകാല് രണ്ടും കൂട്ടിമുട്ടാൻ തുടങ്ങി. മോനെ സച്ചിനെ, നീ എന്താ കരുതിയടാ, എന്നതാ നീ കരുതിയേ എന്നെയും നിന്റെ ചേട്ടനെയും ഒന്നിപ്പിക്കാൻ പറ്റില്ല എന്നോ? എന്നാ നീ കണ്ടോടാ, ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കും, നിന്റെ ചേട്ടത്തിയാണ് എന്ന് പറയാൻ എനിക്ക് എന്താ പറയുക, വെറുപ്പടാ വെറുപ്പ്. അതുകൊണ്ട് നിന്നെ പോലൊരു ക്രിമിനലിനെ തൂക്കി ഉള്ളിലിട്ടെ ഞാനത് ചെയ്യൂ. തൽക്കാലം ഇവന്മാരെ പിടിച്ച് വണ്ടി കയറ്റ്. ദേ മേഡം, എന്ത് ചെയ്തിട്ടാ നിങ്ങൾ ഞങ്ങളെ വണ്ടിയിലോട്ട് കയറ്റാൻ പറയുന്നേ? എടാ, ഞങ്ങൾക്ക് സകല തെളിവുകളും കിട്ടിയിട്ടുണ്ട്. ഇനി ഡെൻസനെ എങ്ങനെ പുറത്തിറക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം, മനസ്സിലായോ? ഞാൻ ഇതിനു മുമ്പും കാക്കിയിട്ടിട്ടുണ്ട്. അന്ന് ഞാൻ പോലീസുകാർക്കെല്ലാം ഒരു പേടി സ്വപ്നമായിരുന്നു, എന്നാൽ ഇന്ന് ക്രിമിനലുകൾക്ക് തന്നെ ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുക. അതുകൊണ്ട് തന്നെ മോനെ സച്ചിനെ നീ വണ്ടിയിലോട്ട് കയറ് എന്നും പറഞ്ഞ് സി ഐയെയും വിളിച്ച് റീത്ത എല്ലാവരെയും തൂക്കിയെടുത്ത് വണ്ടിക്കകത്തേക്ക് ഇടുകയാണ്. അതെ, ഇനി നടക്കാൻ പോകുന്നത് നമ്മുടെ പേപ്പാറയുടെ തോൽവിയാണ്. നമ്മുടെ ദേവയും കൺമണിയും എല്ലാവരും ചേർന്ന് ആ ഉദ്ഘാടനം അങ്ങോട്ട് നടത്തുകയാണ്. അതെ, എന്തിൻ്റെതാണെന്നല്ലേ, നമ്മുടെ അമ്മച്ചീസിൻ്റെ തന്നെ. ആനന്ദവർമ്മയും സുശീല അമ്മയും രവിയും തനുജയും അവന്തികയും കൺമണിയും അമ്മച്ചിയും റീത്തയും എല്ലാവരും അടങ്ങുന്ന ആ സന്തോഷകരമായ നിമിഷം. നാട്ടുകാരെയും വിളിച്ചു, അമ്മച്ചിയുടെ വീട്ടിൽ തന്നെ ചെറുതായിട്ടൊന്നും തുടങ്ങണം, അതാണ് അവരുടെ ആഗ്രഹം. ഇനി നമ്മുടെ പേപ്പാറ ഗൗതമനെ തോൽപ്പിച്ചുകൊണ്ട് കൺമണിയും ദേവയും ഒരുമ്പിട്ടിറങ്ങാൻ പോവുക. ഇവിടെ ജയിച്ചേ പറ്റൂ, ഇവിടെ തോൽവി എന്നുള്ളത് ഉണ്ടാകാൻ പാടില്ല. കാരണം അങ്ങനെ ഉണ്ടായാൽ ഇനിയും പേപ്പാറ നെഞ്ചത്ത് കയറി തന്നെ ചവിട്ടിക്കളിക്കും. അതുകൊണ്ട് അയാളെ വെറുതെ വിട്ടുകൂടാ. എന്തൊക്കെ സംഭവിച്ചാലും അമ്മച്ചീസ് മുന്നോട്ട് പോവുക തന്നെ വേണം, രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ വേണം. സർവേശ്വരനെ വിളിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ആനന്ദവർമ്മയും സുശീല അമ്മയും ആദ്യം തിരികൊളുത്തുന്നു, രണ്ടാമത് അമ്മച്ചി തിരികൊളുത്തുന്നു, വിളക്ക് കൊളുത്തുന്നു എന്ന് തന്നെ പറയാം, നിലവിളക്ക് കേട്ടോ. അതിനുശേഷം ദേവയും കൺമണിയും എല്ലാവരും കൈകൾ തട്ടിയും സന്തോഷിച്ചും ആ ഉദ്ഘാടനം കഴിഞ്ഞു. അങ്ങനെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. പക്ഷേ ഇതേ സമയം അനന്യ അടങ്ങിയിരിക്കുന്നില്ല. എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും അമ്മച്ചീസ് തകർക്കണം. AV ഫുഡ്സിന് വെല്ലുവിളിയായി അമ്മച്ചീസ് ഉണ്ടാവാൻ പാടില്ല. എങ്ങനെയെങ്കിലും അമ്മച്ചീസ് ഇല്ലാതാക്കിയേ പറ്റൂ. അമ്മച്ചീസിൻ്റെ ഉയരം ഞങ്ങളുടെ തോൽവിക്ക് കാരണമാകും, അതുകൊണ്ട് അത് ഈ ലോകത്ത് ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അനന്യ തീരുമാനിച്ചിങ്ങനെ നടക്കുകയാണ്. ഇതേസമയം സച്ചിൻ കുടുങ്ങിയ മട്ടും. അതെ, സച്ചിനെ എന്ത് ചെയ്യണമെന്നോർത്തിട്ട് ഒരു പിടിയില്ല. അങ്ങനെ റീത്തയും കൂട്ടനുമൊക്കെ ഭയങ്കര സന്തോഷത്തിലായി. കാരണം ഡെൻസൻ്റെ നിരപരാധിത്വം തെളിയിച്ചു. ഡെൻസൻ നിരപരാധിയാണ്, തൻ്റെ അനിയൻ കുഴിച്ച കുഴിയിൽ വീണതാണ് എന്ന് ഡെൻസൻ്റെ വീട്ടുകാരടക്കം എല്ലാവരും അറിയുന്ന ആ നിമിഷം വരും. വീണ്ടും പേപ്പാറ ഗൗതമനെ തോൽപ്പിച്ചുകൊണ്ട് ആ ഒരു വിവാഹവേദിയും അവർക്കുണ്ടാകും. അങ്ങനെ തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് വനജയുടെ കാര്യമാണ്. ഒരുപാട് ദുഃഖം നിറഞ്ഞ ഒരു ജീവിതം. അതെ, തനിക്കുള്ളത് ഒരു പെൺമകള്, ഭർത്താവില്ല, താൻ ഒറ്റയ്ക്ക് ആ വീട്ടിൽ. ഇപ്പോൾ ആശ്വാസത്തിന് സ്വപ്നയും വിജയും അവിടെയുണ്ട്. പക്ഷേ ക്യാൻസർ ബാധിച്ച വനജ, അവർ മരിച്ചുപോയ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അവർ പോയി കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ അവസ്ഥ, ഇതുവരെ കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് കരുതി നടന്ന സ്വപ്ന നമ്മുടെ കാന്തമോളെ എടുത്ത് വളർത്തുമോ?
അത്രയ്ക്ക് നല്ല മനസ്സ് നമ്മുടെ സ്വപ്നയ്ക്ക് ഉണ്ടാവുമോ എന്നൊക്കെ കാത്തിരുന്നു തന്നെ കാണാം. ഇനി വരാൻ പോകുന്നത് കിടിലൻ വിശേഷമാണ്. അപ്പം എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ കാണണം. കാരണം സച്ചിനെ കയ്യോടെ പൊക്കുന്നതും നമ്മുടെ പേപ്പാറയെ തോൽപ്പിച്ച് ഈ അമ്മച്ചീസ് തുടങ്ങുന്നതും എല്ലാം ഒരു കിടിലൻ ട്വിസ്റ്റായിട്ട് തന്നെ നമ്മുടെ വിശേഷം മുന്നോട്ട് പോവുകയാണ്. അപ്പം ആരും മിസ് ചെയ്യരുത്, മിസ് ചെയ്യാതെ തന്നെ കാണണം, കാത്തിരുന്ന് തന്നെ കാണണം. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, എന്തായാലും കാത്തിരിക്കുകയല്ലേ, ഈസ്റ്ററായിട്ടും നിങ്ങൾക്ക് അടിപൊളി വിശേഷവുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. വിശേഷം ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. കാരണം നമ്മുടെ കൺമണിയും ദേവയും തോൽക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ കൺമണിയും ദേവയും ഇനി ജയിക്കും. പേപ്പാറ ഗൗതമന് ഇനി വെടിവെച്ച് കൊല്ലുമെന്ന് തന്നെ രണ്ടും കൽപ്പിച്ച് നടക്കുക അമ്മച്ചി. പക്ഷേ പോലീസിൻ്റെ കസ്റ്റഡിയിലായ അവരെ അവർക്കിനി എന്ത് ചെയ്യാനാകും? ഒന്നും ചെയ്യാനാകില്ല. ദേവയെയും കൺമണിയെയും തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല എന്നത് തന്നെയാണ് സത്യം. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ.